ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷ്യസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, മൂന്ന് തരത്തിലുള്ള പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മുടെ ഐഷ്യസ് വ്ളോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് സേമിയം, അരക്കപ്പ് പാലട, അരക്കപ്പ് സാബൂനരി, ഒരു കപ്പ് പാല്, അരക്കപ്പ് തേങ്ങാപ്പാല്, മിൽക്ക് മെയ്ഡ്, ഏലക്കായ, പിന്നെ നമ്മുടെ പായസം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നാടൻ നെയ്യ്, കാഷ്യൂനെറ്റ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് പാല് ചൂടാക്കാം. പാല് ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് അട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം അടയ്ക്ക് കുറച്ച് വേവ് ഉണ്ട്, അതുകൊണ്ട് ആദ്യം നമ്മൾ അടയാണ് നമ്മുടെ പാലിലോട്ടിട്ട് ഞാനി വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ അട ഈ പാലിൽ നിന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഏതൊരു പായസത്തിനും നല്ലൊരു ഫ്ലേവറാണ്. അപ്പം ഞാനിവിടെ ഒരു അഞ്ചെട്ടി ഏലക്കായ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അട മുക്കാലോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സാബൂനരി ഇട്ട് കൊടുക്കാം. സാബൂനരി രണ്ട് തരത്തിലുണ്ട്, പെട്ടെന്ന് വേവുന്നതും പെട്ടെന്ന് വേവാത്തതും. എൻ്റെ സാബൂനരി വേവാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ രണ്ടാമതായിട്ട് സാബൂനരിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സേമിയം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. താരമ്യേന നമ്മുടെ സേമിയത്തിന് കുറച്ച് വേവ് കുറവാണ്. അപ്പം മൂന്നെണ്ണം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ വേവില്ല, അതുകൊണ്ടാണ് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ പായസം ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. സേമിയവും സാബൂനരിയും അടയും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മധുരത്തിന് അടിസ്ഥാനമായിട്ടുള്ള പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പിടുന്നത് ഒരു വെള്ളംപുളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാല് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അവസാനമായി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടെ ഇടുന്ന സമയത്ത് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ പായസം കിട്ടും. അപ്പം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇതിലോട്ട് ഒഴിക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി നമ്മുടെ പായസം ഒന്ന് വറവ് ചെയ്തെടുക്കാം. അപ്പം നാടൻ നെയ്യിൽ തേങ്ങാക്കൊത്തും അതുപോലെ കിസ്മിസും കാഷ്യൂനെറ്റും ഇട്ടിട്ടാണ് ഞാനിത് വറവ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ യമ്മി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം കിട്ടുവാണ്, കാരണം സാബൂനരിയും സേമിയവും അടപ്രഥമനും എല്ലാം കൂടെ ഒരുമിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഉച്ചയൂണിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വിഭവം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ വല്ല പ്രോഗ്രാംസും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ക്ലാസ്സും അതി സംഭവം പൊളിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി മറ്റൊരു റെസിപ്പുമായിട്ട് കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ.